ബഹ്റൈനിൽ കൊറോണ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ രാജ്യത്തെ ഭക്ഷണശാലകൾക്ക് ഉള്ളിലിരുന്നും ആഹാരം കഴിക്കാം കൂടാതെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർക്കും ഹെൽത്ത് സെന്ററുകളിൽ നേരിട്ടെത്തി വാക്സിൻ സ്വീകരിക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കൊറോണ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ രാജ്യം കൂടുതൽ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി റെസ്റ്റോറന്റുകളിലും കഫേകളിലും അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞായറാഴ്ച മുതൽ പുനരാരംഭിച്ചു സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചെറിയ തോതിൽ വിദ്യാർത്ഥികൾ എത്തി തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സ്കൂളുകളിലെത്തി പഠനം നടത്താമെന്നും അല്ലാത്തവർക്ക് ഓൺലൈൻ വഴി പഠനം തുടരാമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇൻഡോർ ജിംനേഷ്യങ്ങളും സ്പോർട്സ് ഹാളുകളും നീന്തൽ കുളങ്ങളും തുറന്നു ശക്തമായ കൊറോണ മുൻകരുതൽ പാലിക്കണമെന്ന നിബന്ധനയോടെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയത് പ്രതിരോധ നടപടികൾക്കൊപ്പം വാക്സിൻ നൽകുന്നതും തുടരുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറിയും നാഷണൽ മെഡിക്കൽ ടീം ഡോക്ടർ വാലിദ് അൽമാനിയ പറഞ്ഞു അതേസമയം ബഹ്റിനിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് വാക്സിൻ സ്വീകരിക്കാൻ താൽപര്യമുള്ള ആളുകൾക്ക് ഹെൽത്ത് സെന്ററുകളിൽ നേരിട്ടെത്തി വാക്സിൻ സ്വീകരിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷം ഡോസ് സിനോഫാം വാക്സിൻ രാജ്യത്ത് എത്തിയിട്ടുണ്ട് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പ്രായമായവരും ഗർഭിണികളും പ്രമേഹം ഹൃദ്രോഗം ആസ്മ വാദം വൃക്കാരോഗം അർബുദം അമിതവണ്ണം ഉള്ളവരും വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി സൂരജ് കുലശേഖരം ജനം ബഹ്റൈൻ